മീഡിയ സിറ്റി 9th സിനിമ ടെലിവിഷൻ ഷോർട്ട് ഫിലിം മാധ്യമ അവാർഡ് നൈറ്റ് 2022. സാറ് സ്വാഗതം പറയേണ്ടതാണ്, എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചത്, നിങ്ങൾ ബോറടിപ്പിച്ചത്, ഈ പരുവത്തിലാക്കിയത്. സാർ, വേദിയിലിരിക്കുന്ന സമുന്നതരായ നേതാക്കളെ, മലയാള ചലച്ചിത്ര ദൃശ്യമാധ്യമ രംഗങ്ങളിലെ പ്രതിഭകളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മീഡിയ സിറ്റിയെ ഞാനുമായിട്ടുള്ള ബന്ധത്തിന് 1.5 പതിറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുകയാണ്. മീഡിയ സിറ്റി നടത്തുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളെ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുക എന്ന കടമ എന്നിലാണ് എപ്പോഴും വരാറുള്ളത്. ഇന്ന് ഞാൻ യാത്രക്കിടയിൽ ശിവഗിരി പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്ന വഴിക്കായതുകൊണ്ട് അല്പം താമസിച്ചുപോയി. ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഇനി അവസരമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ, കലാകാരനും കഥാകൃത്തുമെല്ലാമായ മനു സി കണ്ണൂർ ഇവിടെ സവിസ്തരം എല്ലാവരെയും സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മീഡിയ സിറ്റിക്ക് 2 കാവൽ ഭടന്മാരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന് എൻ്റെ പ്രിയങ്കരനായ, ഞാൻ സഹോദരനെ തുല്യം സ്നേഹിക്കുന്ന മുൻ മന്ത്രി, ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ ആയിരുന്ന പ്രിയങ്കരനായ ശ്രീ വി സുരേന്ദ്രൻപിള്ള സാർ. മറ്റൊരു ആള് എന്ന് മനുവും മനുവിൻ്റെ കുടുംബവും 1000 തവണ ആണയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നെയാണ്. അത് വളരെയധികം ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാൻ മീഡിയ സിറ്റിയെ കാണുന്നത്. കലാരംഗത്തും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു സാധാരണക്കാരനായി തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേർന്ന മനു സി കണ്ണൂരാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായ ഒരു വഴിയാത്ര തന്നെയായിരുന്നു. പല സന്ദർഭങ്ങളിലും ആ വഴിയാത്ര ദുർഘടമായി അനുഭവിക്കാറുണ്ട്. പക്ഷേ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ആശ്വാസത്തിൻ്റെ ഒരു കൈത്തിരി നാളം മനുവിന് നൽകുവാനായി മനുവിൻ്റെ സഹധർമ്മിണിയും ആ സഹധർമ്മിണിയുടെ അമ്മയും അന്തരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് സ്വന്തം അമ്മാവനും ഉണ്ടായിരുന്നു. ആ മൂന്നിലൊരാൾ ഇന്ന് നഷ്ടപ്പെട്ടു. ആകസ്മികമായി അദ്ദേഹം നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു. ഇന്ന് 2 പെണ്ണുങ്ങൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപിക, 2 അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയായ അമ്മാവി, ഞങ്ങളെല്ലാം ലച്ചിച്ചേച്ചി എന്ന് വിളിക്കുന്ന സ്ത്രീ. ഈ ത്രിമൂർത്തികളുടെ, ഇന്നത്തെ ഈ മനു സി കണ്ണൂർ, ഈ 2 ത്രിമൂർത്തികളുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ് മീഡിയ സിറ്റിയുടെ ഓരോ ജീവിതയാത്രയുടെയും പിന്നിലെ ശക്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മീഡിയ സിറ്റി ഒരുക്കുന്നതും മനു കാഴ്ചയോടുകൂടി കാഴ്ചപ്പെടുത്തുന്നതുമെല്ലാം ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ള വിശ്വാസം എനിക്കും സുരേന്ദ്രമില്ല സാറിനൊപ്പം എൻ്റെ പ്രിയങ്കരനായ സംവിധായകനായ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. ഓരോ പടിയും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മീഡിയ സിറ്റി കുതിച്ചു പായുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. മീഡിയ സിറ്റിയുടെ അവാർഡുകൾ, പുരസ്കാരങ്ങൾ, സ്നേഹശീതളമായ രീതിയിലുള്ള സൽക്കാരങ്ങളും സ്നേഹ അർപ്പണങ്ങളുമെല്ലാം സ്വീകരിക്കുവാനിവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഹൃദയംഗമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിലേക്ക്.
മുൻ മന്ത്രിയും മീഡിയ സിറ്റി ചെയർമാനുമായ ശ്രീ സുരേന്ദ്രൻ പിള്ള അവർക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ് നമ്മോട് സംസാരിക്കുവാനായി. ഇവിടെ കൃത്യസമയത്തെത്തിയ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ ജി ആർ അനിലിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായ സ്വാഗതമാശംസകൾ. ഈ കയ്യടിക്ക് ഇതുവരെയും വില കൂട്ടിയിട്ടില്ല. നമ്മൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എത്ര വിചാരിച്ചാലും കയ്യടിക്ക് വില കൂട്ടാനും കഴിയില്ല. കയ്യടി ഒന്ന് തന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. കയ്യടിച്ചാൽ ഈ രണ്ട് പ്രതലവും കൂടെ കൂട്ടിമുട്ടുമ്പോൾ തലച്ചോറ് വരെ അറിയും. അതുകൊണ്ട് ഓർമ്മശക്തി കൂടത്തേ ഉള്ളൂ. അതാണ് ആധുനിക ശാസ്ത്രം. അതുകൊണ്ട് കയ്യടി നന്നായിട്ട് ഈ കലാകാരന്മാരുടെ എത്തിയിരിക്കുന്ന എല്ലാ കലാകാരന്മാരും അവർക്കെല്ലാവർക്കും വേണ്ടി നന്നായി ഒരു കയ്യടി കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. താങ്ക് യു, താങ്ക് യു. കയ്യടിക്കാൻ മടി. ബഹുമാന്യനായ മന്ത്രി ശ്രീ ജി ആർ അനിൽ, അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ സുരേഷ് ബാബു, അഭിനേത്രി ടി ടി ഉഷ, പ്രിയപ്പെട്ട പ്രതിഭ, നമ്മുടെ ഒട്ടേറെ സിനിമകളിൽ വലിയ ഒരു വില്ലൻ വേഷത്തിൽ അഭിനയിച്ച പ്രതാപചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് പ്രതിഭ. ശ്രീ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വിജയകുമാർ, ശ്രീ അമ്പലത്തറ ചന്ദ്രബാബു, ശ്രീമതി ഷരീഫ ഹനീഫ്, ശ്രീ വിവേക് ആർ നായർ, അവർ രണ്ടുപേരും വേൾഡ് റെക്കോർഡ്സിൻ്റെ പ്രതിനിധികളാണ്. ഇവിടെ എത്തിയിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് അവരെത്തിയിട്ടുള്ളത്. ഇവിടെ മീഡിയ സിറ്റിയുടെ എം ഡി മനു, മീഡിയ സിറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ, ഒരിക്കലും സ്റ്റേജിൽ എത്താത്തവരെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇവിടെ മീഡിയ സിറ്റി എന്ന ചാനൽ, അത് ഈ ക്യാപിറ്റൽ സിറ്റിയിൽ, തലസ്ഥാന നഗരത്തിൽ ഉദയം ചെയ്തിട്ട് ഇന്ന് 10 വർഷം പൂർത്തിയാകുകയാണ്. നിങ്ങൾക്കറിയാം, കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇതിൻ്റെ ന്യൂസും മറ്റ് പ്രവർത്തനങ്ങളും മികവാർന്ന രീതിയിൽ നടക്കുന്നത്. മറ്റ് ജില്ലകളില്ലെന്നല്ല, വിവേഴ്സ് ഏറ്റവും കൂടുതലുള്ള 2 ജില്ലകളിതാണ്. ഈ ചാനൽ ആരംഭിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ പ്രവർത്തനം 2-3 ഘടകങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടാണ്. ഏറ്റവും പ്രധാനം, ചാനലിനെതിരെ മനഃപൂർവ്വം ആരെങ്കിലും കേസ് കൊടുത്താൽ ശരിയാ, കേസ് വരും. പക്ഷേ ഒരാൾക്കും വേദന ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് ചാനലിൻ്റെ പ്രവർത്തനം പോകാൻ പാടില്ല. മാനസികമായി ഒരാളിനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന, മറ്റെന്തെങ്കിലും തരത്തിൽ അവർക്ക് പ്രയാസം വരുന്ന രീതിയിലേക്ക് പ്രവർത്തനം പോകാൻ പാടില്ല, നമ്പർ 1. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൽ ഡേ ടു ഡേ, ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനോന്മുഖമായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം. മൂന്നാമത്തെ കാര്യം, സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ, ഏത് സർക്കാരായാലും, ഏത്
ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാരായാലും ശരി, മറ്റ് സർക്കാരായാലും ശരി, സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ അവയോടൊപ്പം കൂടെ നിൽക്കണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിലെ എല്ലാ വിഭാഗം കലാകാരന്മാരെയും, കലാകാരന്മാരെന്ന് പറയുമ്പോൾ നൈസർഗികമായി അവൻ്റെ മനസ്സിൽ അന്തർലീനമായിട്ടുള്ള ഏത് തരം കലകളെയും, ചെണ്ടകൊട്ടാണെങ്കിലത്, പാട്ടുപാടാൻ കഴിവുള്ളവനാണെങ്കിലത്, അഭിനയിക്കാൻ കഴിവുള്ളയാളാണെങ്കിലത്, ഏത് തരത്തിലുള്ള കലകളെയും എല്ലാം മറന്ന് അതിനകത്ത് ജാതി മത വർഗ വർണ്ണ വിദ്വേഷങ്ങളോ മറ്റ് കല മറ്റെന്തെങ്കിലും ഇതോ നോക്കാതെ ഏത് തരത്തിലുള്ള കലാകാരനെയും പ്രോത്സാഹിപ്പിക്കും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ഇന്ന് 10 വർഷം പൂർത്തിയായിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും ഉണ്ടാകാതെ എന്നാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും തൊട്ടും തലോടിയും പ്രോത്സാഹിപ്പിച്ചും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മീഡിയ സിറ്റിയുടെ 10 കൊല്ലം പൂർത്തിയായെങ്കിലും 9ാമതാണ് അവാർഡ്. ഇത് അനശ്വരനായ മലയാള മണ്ണിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ നെടുപൊടി വേണുവിൻ്റെ പേരിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനി ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. അവരെ മകനോടൊപ്പം പുറത്തായതിനാൽ, ഇന്ത്യക്ക് പുറത്തായതിനാൽ അവരെല്ലാ ആശംസകളും ഇവിടെ നമുക്ക് നേർന്നുകൊണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, കലാകാരന്മാരെ നമ്മൾ അറിയുക, അവർക്ക് അംഗീകാരം നൽകുക എന്നതാണ് ഞങ്ങളുടെ മുഖ്യ ധർമ്മം, മുഖ്യ ലക്ഷ്യം. ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജാതി മത വർഗ വർണ്ണ ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല, ഞങ്ങൾക്ക് ഒറ്റ കാര്യം ലക്ഷ്യമുള്ളൂ, ഈ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ കലാപരമായ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുക, അത് നടപ്പാക്കുക. അതിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോരോ രംഗത്ത് നിങ്ങളുടെ കഠിനമായ പരിശ്രമം കൊണ്ട് അംഗീകാരം നേടിപ്പറ്റിയവരാണ്, അംഗീകാരം പിടിച്ചു പറ്റിയവരാണ്, അംഗീകാരം ഉണ്ടാക്കിയവരാണ്. ആ നിങ്ങളെ എല്ലാവരെയും ഇനിയും നിങ്ങൾക്കൊട്ടേറെ രംഗങ്ങളിൽ, ഒട്ടേറെ വേദികളിൽ നിങ്ങൾക്ക് പ്രശോഭിക്കാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ കരുത്തും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒട്ടേറെ ചടങ്ങുകൾ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി ആർ അനിൽ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു ഏറ്റവും വേഗം അവരിവിടെ എത്തിച്ചേരും. മറ്റ് ഒട്ടേറെ സിനിമ, ടെലിവിഷൻ, സീരിയൽ രംഗത്തെ കലാകാരന്മാർ ഇവിടെ എത്തും. കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയിട്ടുള്ള ഇതെല്ലാം ആരെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കുകയാണ് ഈ അവാർഡ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ഒട്ടേറെ സ്ക്രീനിങ് നടത്തി. ഇന്ന് 16 ടെലിഫിലിം ഇവിടെ അവതരിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. 70 ടെലിഫിലിം വന്നതിൽ 16 നമ്മൾ സെലക്ട് ചെയ്തത്. ആ 16 നല്ല നിലവാരം പുലർത്തിയവാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ബോധ്യം, കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ ഇന്ന് നൽകുന്ന അവാർഡുകൾ സെലക്റ്റീവായിട്ടുള്ള ആളുകളെയാണ്. ഇപ്പം കർമ്മരത്ന പുരസ്കാരം വാങ്ങുന്ന ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അതല്ലോ അലോപ്പതിക്കുണ്ട്, ഹോമിയോയുണ്ട്, ആയുർവേദമുണ്ട്, അവരുടെയെല്ലാം പ്രവർത്തനവും മികവും അംഗീകാരവും എല്ലാം വരുന്നത് അവരെല്ലാം ഈ കോവിഡ് കാലഘട്ടത്തിലെല്ലാം എല്ലാവരും ഒളിച്ച് ഇരുന്ന് ഡോക്ടർമാർ പലരും ലീവ് എടുത്ത് പോയപ്പോഴൊക്കെ
അതൊന്നും നോക്കാതെ കയ്യും മെയ്യും മറന്ന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയാണ് ഞങ്ങളിവിടെ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാ കലാകാരന്മാരും അതുപോലെ തന്നെയാണ്. കലാകാരന്മാരും ഇതുപോലെ തന്നെ മികവാർന്ന പ്രവർത്തനം നടത്തിയവരെയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്, ഞങ്ങളിവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമൂഹത്തിന് ഒരു മാതൃകയായി നമുക്ക് നിങ്ങളുടെയും കൂടെ എല്ലാ തരത്തിലുള്ള പിൻബലവും പിന്തുണയും ഈ മീഡിയ സിറ്റി ചാനലിനും ശ്രീ മനുവിനും നൽകിയാൽ നമുക്ക് നന്നായി ഈ അടുത്ത 11-ാം വർഷം നമ്മൾ ഇവിടെ കൊത്തുകൂടി സമ്മേളിക്കുമ്പോൾ വളരെ നല്ല കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നമുക്ക് മുന്നോട്ട്. ഇത് നിങ്ങൾ ഒരു ഓർക്കണം ഒരു കാര്യം, ഇത് ആരുടെയും പരസ്യമോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പോ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഞങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ സ്വരൂപിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. ഇതിന് സ്പോൺസർമാരില്ല, ഇതിന് പരസ്യങ്ങളില്ല. ചാനലിന് പരസ്യം കാണുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ഈ പരിപാടിക്കൊന്നും യാതൊരു പരസ്യമില്ല. ഈ അവാർഡ് പരിപാടിക്കും ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടേറെ പരിമിതികൾ ഉള്ളത് നിങ്ങൾ തന്നെ സ്വയം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ നന്നായി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നെല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നതിലൂടെ വേറെ ആളുണ്ട്, അവർ ക്ഷണിച്ചോളൂ.